السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. സർവാദരണരായ സദാത്തുക്കൾ, ഉലമാക്കൾ, സഹൃദയരായ സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഷെയ്ഖുന ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് ഖദ്ദസല്ലാഹു സുറുൽ അസീസ് വനഫഅന ബി ഉലൂമിഹി വഅസ്റാരി ഫിദ്ദാറൈൻ, അവിടുത്തെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഈ തടിച്ചുകൂടിയ ആയിരങ്ങൾ, ഈ ശബ്ദം ഓൺലൈനിലൂടെ ശ്രവിക്കുന്നവർ, ഇവിടത്തേക്ക് സംഭാവനകൾ നൽകിയവർ, നേർച്ചകൾ നൽകിയവർ, വളണ്ടിയർമാർ, പ്രവർത്തകർ, ഇവിടത്തേക്ക് സിയാറത്തിൽ എത്തിച്ചേരുന്നവർ, സർവർക്കും നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. മഹാനായ ഷെയ്ഖുന ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് പറയുന്ന ഓരോ വാക്കുകളും കല്ലിൽ കൊത്തിവെച്ച മുടിമുത്തുകളാണ്. അവിടുന്ന് ദീർഘവീക്ഷണങ്ങൾ പുലരാതിരുന്നിട്ടില്ല. ഞാൻ ആലോചിക്കുന്നത്, 1997 ജൂൺ 6 ആയതിനാരംഭിച്ച് 1-2 കഴിഞ്ഞ സമയത്ത് മഹാനായ ഷെയ്ഖുന ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് ആദ്യമായി തറക്കല്ലിടാൻ വേണ്ടി വന്നു. ആ പഴയ പള്ളിയുടെ വിപുലീകരണത്തിന് തറക്കല്ലിടാൻ വന്നു. അന്ന് 7 ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. ആ 7 ഭൂമിയാവട്ടെ അന്നും ഇന്നും മഴതിൻ്റെ പേരിൽ അല്ലതാണ്, പണ്ട് കാലത്തെ അവിടെയുള്ള ഒന്നാണ്. അന്ന് ആ തറക്കല്ലിട്ടുകൊണ്ട് മഹാനായ ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദ് പറഞ്ഞ വാക്ക്, അന്ന് മരിച്ചുപോയ നിബ്രാസിൻ്റെ സാരഥിയായ കുഞ്ഞുമുട്ടി ഹാജി, നബറല്ലാഹു മറക്കത ഖബറം പ്രകാശപൂരിതമാക്കണേ അല്ലാ തുടങ്ങി പലരും ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ 100 കാണുന്നുണ്ട്. ഇത് വികസിക്കും, വളരും, പന്തലിക്കും. സത്യത്തിൽ ഒരാൾക്കും അന്നത് പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ വളരുമെന്നോ ഉയരുമെന്നോ എന്നല്ല, താൽക്കാലികമായി അങ്ങോട്ടേക്ക് വന്നതാണ്. മലപ്പുറം ഇന്ന് സ്റ്റേഡിയം പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന മലപ്പുറത്ത് സ്ഥലം വാങ്ങി അവിടത്തേക്ക് ദറസ് മാറുന്നത് വരെ, ആ പള്ളിപ്പണി പൂർത്തീകരിക്കുന്നത് വരെ താൽക്കാലികമായി 1-6 നിൽക്കുക എന്നതാണ് ഇവിടെ വന്നത്. പക്ഷേ മഹാനായ ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിൻ്റെ ആ ദീർഘവീക്ഷണം, ഇത് വളരും, ഉയരും, 100 ഇവിടെ കാണുന്നു, മാഷാ അല്ലാഹ്, ആ പറഞ്ഞത് ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു. പക്ഷെ അത് പുലർന്നു വന്നത് കുണ്ടൂർ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ദിനം പ്രതി ഗുരുതരാവസ്ഥയിലും അതീവ ഗുരുതരാവസ്ഥയിലുമുള്ള എത്രയെത്രയോ രോഗികൾ വരാറുണ്ടായിരുന്നു. ആ വരുന്നവർക്ക് കുണ്ടൂർ ഉസ്താദ് മരുന്നുകൾ എഴുതി കൊടുക്കാറല്ല പതിവ്, മറിച്ച് അവിടുത്തെ നാക്കുകളിൽ നിന്ന് ഒരു വാക്ക് വന്നാൽ അത് വേണ്ടെന്ന്, അത് ശിഫയാകുമെന്ന് പറഞ്ഞാൽ ആ വാക്കിന് ജീവനുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലെ പഠിപ്പിക്കുന്നു, മത്തുലുള്ളതി യദുക്കുറുല്ലാഹ കമത്തൽ ഹയ്യ വമത്തുലുള്ളതി യദുക്കുറുല്ലാഹ ലാ യദുക്കുറുല്ലാഹ കമത്തൽ മയ്യിത്ത്. എന്താണ് ഇതിന്റെ കാരണം? കുണ്ടൂർ ഉസ്താദിന്റെ വാക്കുകൾ സാധാ വാക്കുകളല്ല, ജീവനുള്ള വാക്കുകളാണ്. നിങ്ങൾ ഏതെങ്കിലും കാർഡിയോളജിസ്റ്റ്, ഉദാഹരണത്തിന് കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റാണ് മിസ്റ്റർ ഖഫൂർ, ഇന്നത്തെ MESന്റെ പ്രസിഡന്റായ ഫസൽ ഖഫൂറിന്റെ
പിതാവ് എം എസ് എന്റെ സ്ഥാപകനായ മിസ്റ്റർ ഒഫോർ. പ്രായം ചെന്നവർ ഓർക്കുന്നുണ്ടായിരിക്കും. എല്ലാവരും വന്ന് പറയാറുള്ളത് മിസ്റ്റർ കാർഡിയോളജിസ്റ്റ് ഒഫോറിനെ കണ്ടാൽ ഹാർട്ട് സംബന്ധമായ എല്ലാ രോഗങ്ങളും അങ്ങ് മാറുമെന്നാണ്. അത്രയും വിദഗ്ധൻ എന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയാണ്? ഒരു ഹാർട്ട് പേഷ്യന്റ് അദ്ദേഹത്തിന് മുമ്പിൽ വന്നു. ആ ഹാർട്ട് പേഷ്യന്റ് മുമ്പിൽ വെച്ച് മിസ്റ്റർ ഒഫോർ പിടഞ്ഞു വീണ് മരിച്ചു. ഇതൊരു മിസ്റ്റർ കൊഫൂറിന്റെ അനുഭവമല്ല. ലോകത്ത് നമ്മുടെ കേരളത്തില് ഹൃദയ ശസ്ത്രക്രിയൊക്കെ തുടങ്ങിയത് അടുത്ത കാലത്താണ്, 2000 ശേഷമാണ്. അതിന്റെ മുമ്പ് ഞങ്ങളൊക്കെ ബാക്കിയാത്തിൽ പഠിക്കുന്ന കാലത്ത് 1983-84 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ഒരൊറ്റ ഹോസ്പിറ്റലിലും ഹൃദയ ശസ്ത്രക്രിയയില്ല. അന്ന് വല്ലൊരു CMC മണിപ്പാൽ കസ്തൂർബാ നേഴ്സിംഗ് ഹോമിലൊക്കെയാണ് നടക്കാറുള്ളത്. എന്നാൽ അവിടങ്ങളും തുടങ്ങുന്ന 1970 ശേഷമാണ് ലോകത്ത് ആദ്യമായി ഇങ്ങനെ ഹൃദയ ശസ്ത്രക്രിയ തുടങ്ങുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ക്രിസ്ത്യൻ ബെർണാണ്ടാണ്. എന്നാൽ ആ ക്രിസ്ത്യൻ ബെർണാണ്ട് മരിച്ചത് എങ്ങനെയാണ്? ബോംബ് സ്ഫോടനത്തിലല്ല, അല്ലെങ്കിൽ ക്യാൻസർ കൊണ്ടല്ല, പ്രായാധിക്യം കഴിഞ്ഞ് സ്വാഭാവിക മരണം അല്ല. മറിച്ച് യാത്ര മധ്യേ പെട്ടെന്ന് അറ്റേക്കായി മരിക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് എത്ര പ്രഗത്ഭരാണെങ്കിലും അവരുടെ വാക്കിന് ജീവൻ ഉണ്ടാവണമെന്നില്ല. അതേ സ്ഥാനത്ത് ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദ് MBBS എഴുതിയിട്ടില്ല, കാർഡിയോളജിയില് സ്പെഷ്യലൈസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഹാർട്ട് പേഷ്യന്റിനോട് കണ്ടൂർ ഉസ്താദ് പറയുന്നു, അത് സാരമില്ല, നീ പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ജീവനുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അല്ലാഹു സർവസും സമർപ്പിച്ച് ദിക്ര ചൊല്ലി ജീവിക്കുന്നവന്റെ ഉദാഹരണം അത് ഹയ്യാണ്. അവരുടെ വാക്കിന് ജീവനുണ്ടാകും. അവരെ കാര്യം പറഞ്ഞാൽ അത് പുലരും, അത് പ്രായോഗികമാകുക തന്നെ ചെയ്യും. ഇല്ലാതിരുന്നാൽ അത് നടക്കില്ല. ഇന്ന് നേരത്തെ ഇവിടെ വരേണ്ടതായിരുന്നു, പക്ഷെ വരാൻ കഴിയാതെ വന്നത് പെരുമുഖം ബഷീർ ഹാജി ഇന്ന് മരണപ്പെട്ടു. വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു മരണമാണ്. പക്ഷേ മരിച്ചത് രംഗം അറിയുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. എന്റെ കൂട്ടുകാരനാണ്. ഞാൻ അദ്ദേഹത്തെ കാണുന്നതൊക്കെ മൗലിദിന്റെ സദസ്സുകളിലാണ്. അദ്ദേഹം വലിയൊരു പണ്ഡിതനല്ല, മറിച്ച് സാധാരണക്കാരനാണ്. സാധാരണക്കാരനും ഒരു സമ്പന്നം ഉയർന്ന തറവാട്ടുകാരനുമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും ഹോബി മൗലിദിന്റെ സദസ്സുകളായിരിക്കും. എല്ലാ മൗലിദ് സദസ്സുകളും അദ്ദേഹം നിറഞ്ഞു നിൽക്കും. പല ഈണത്തിൽ അത് ചെല്ലും. ഷാദുലി റാത്തിബിന്റെ മുമ്പിലുണ്ടാകും. അഹ്ലു ബൈത്തിനെ വല്ലാതെ സ്നേഹിക്കും. എല്ലാ മാസവും അഹ്ലു ബൈത്തിന് പല നിലയിലായി കാശുകൾ നൽകാറുണ്ട്. കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 ആയിരക്കണക്കിന് അഹ്ലു ബൈത്ത് കുടുംബത്തിന് ഒരേ സമയം മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും രണ്ടും നൽകി. അങ്ങനെ ആയിരക്കണക്കിന് കുടുംബത്തിന് മാസം പ്രതി ലക്ഷക്കണക്കിന് രൂപ അതിന് അദ്ദേഹം ചെലവഴിച്ചിരുന്നു. ഇന്ന് IPFന്റെ പ്രസിഡന്റായ ഡോക്ടർ ഹനീഫയുമായി ഞാൻ സംസാരിച്ചു. അപ്പോ വെന്റിലേറ്ററിലായി 40 ദിവസത്തോളമായിരുന്നു. ഞാൻ ചോദിച്ചു, വല്ലാത്ത വേദനാജനകമായ മരണമായിരിക്കുമല്ലേ, ഒരു ഓർമ്മയും ഇല്ലാതെ മരിക്കുന്നതായിരിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പോ എന്നോട് ഡോക്ടർ ഹനീഫ പറഞ്ഞു, അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് പരിശോധിച്ച ഷിഹാബ് ഡോക്ടർ എന്നെ ഇന്ന് വിളിച്ചിരുന്നു. 2-3 ദിവസമായി ഓർമ്മ തിരിച്ചു കിട്ടുകയും പലരെയും കാണുകയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവതരിപ്പിക്കുകയും ഇന്ന് ഡോക്ടറോട് പറഞ്ഞ വാക്ക്, ഇന്ന് ജുമാക്കാണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ ഇന്നും ഡോക്ടറോട് പറഞ്ഞ വാക്ക്, മരിക്കുകയാണെങ്കിൽ റബീഉൽ അവ്വൽ മരിക്കണം, മരിക്കുകയാണെങ്കിൽ റബീഉൽ അവ്വൽ മരിക്കണം. ആ റബീഉൽ അവ്വൽ ആകുക, വെള്ളിയാഴ്ച ആകുക, ആ ഇജാബത്തിന്റെ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സമയത്ത് മരിക്കുക. മയ്യത്ത് സംസ്കാരം 5 പറഞ്ഞിരുന്നെങ്കിലും 5:45 അനിയന്ത്രിതമായ ജനക്കൂട്ടം, അതിൽ ആ ആദ്യത്തെ കുറെ സഫുകൾ മുഴുവനും അഹ്ലു ബൈത്താണ്.
അഹ്ലുബൈത്തിന്റെ ഇത്രയും സാന്നിധ്യമുള്ള മറ്റൊരു ജനാസ സാധാരണക്കാരിൽ തങ്ങന്മാരല്ലാത്ത ഇടത്ത് കണ്ടിട്ടില്ല. ബഷീർ ഹാജിയെ കുറിച്ച് പറയുമ്പോ അഹ്ലുബൈത്ത് പൊട്ടി 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 കരയുകയാണ് ചെയ്യുന്നത്. കാരണം എന്ത്? ഒരു സാധാരണക്കാരനാണെങ്കിലും അദ്ദേഹം മൗലൂദിനെ വല്ലാതെ സ്നേഹിച്ചതായിരുന്നു. എന്റെ ഉമ്മാമ ഉപ്പയുടെ ഉമ്മ മരിച്ച ദിവസമാണ് 1982 റബീഉൽ അവ്വൽ 1 മരിച്ചത്. സത്യത്തിൽ ആ തലേ ദിവസമാണ് സഫർ 29 ജേട്ട സഹോദരൻ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ ഖബ്ര അവർ ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ വല്ലൂർ ബാക്കിയാത്തു സ്വാലിഹത്ത് അറബി കോളേജിൽ നിന്ന് എത്തുന്നത്. അന്ന് ഉപ്പ വല്ലാതെ വിഷമത്തിലും പ്രയാസത്തിലും മുഖത്ത് എന്തോ ഒരു ഹമ്മും കൊമ്മും അസ്വസ്ഥയും പ്രയാസവും. കാക്ക ഉപ്പയോട് ചോദിച്ച, എന്താ ഉപ്പ ഇന്ന് ഇത്ര വലിയ പ്രയാസം വിഷമം? ഉപ്പ പറഞ്ഞ വാക്ക് എന്റെ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത, വല്ലാത്ത പ്രയാസം. കാരണം ഞങ്ങൾ ഉമ്മാമയെ വിളിച്ചിരുന്ന എമ്മിച്ചി എന്നാണ്. ഞങ്ങളൊക്കെ വല്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. എന്റെ 18 വയസ്സിലാണ് വഫാത്താകുന്നത്. ആ ഉമ്മാമയെ കുറിച്ച് ഉപ്പ പറയുന്ന വാക്ക്, ഞാൻ എന്റെ കുട്ടിക്കാലം തൊട്ട് ഉമ്മിച്ചയെ കാണുന്നു, പക്ഷേ ഉമ്മിച്ചയ്ക്ക് ഛർദി എന്ന് പറയുന്ന ഒരു അസുഖം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ രാത്രി ഉമ്മിച്ച ഒന്ന് ഛർദിച്ചിട്ടുണ്ട്. ഉമ്മിച്ചയുടെ കുടുംബം മുഴുവനും റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വലാണ് നാളെ പിറക്കാനിരിക്കുന്നത്. വല്ലതും സംഭവിക്കുമോ? എന്റെ മനസ്സിങ്ങനെ വല്ലാതെ വേവരാതിപ്പെടുകയാണ്. ഞാനിത് പറയുന്നത് ഉമ്മാമ മൗലൂദിനെ കാണിച്ച താല്പര്യം. ഉപ്പ ആ മൗലൂദെന്ന് കേൾക്കുമ്പോൾ ഉപ്പായുടെ മനസ്സിൽ വല്ലാത്ത ആഹ്ലാദഭരിതനായി മാറും. ഉപ്പയോട് ചോദിച്ചു, കടലുണ്ടി റബീഉൽ അവ്വൽ 12 സുബഹിക്ക് നടക്കുന്ന മൗലൂദിന്റെ ഫുൾ ചെലവും ഉപ്പയുടെ സ്വന്തം വകയായിരിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വളരെ വിപുലമായി മൗലൂദ് നടത്തും. ഉപ്പയോട് ഞാനും കാക്കയൊക്കെ ചേർന്ന് ചോദിച്ചു, ഉപ്പ ആ മൗലൂദ് സുബഹിക്ക് നമ്മൾ എല്ലാരും കൂടി വീട്ടിൽ നടത്തിയാൽ അതല്ലേ നല്ലത്? ഉപ്പ പറഞ്ഞ മറുപടി പാടില്ല. നിങ്ങൾ ദർസ് നടത്തുന്നിടത്ത് നിങ്ങളെ ദർസിന് ഖൈറും ബർക്കത്തും ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ കാക്കയോട് പറഞ്ഞു, നിങ്ങൾ മഞ്ചേശ്വരത്ത് തന്നെ നടത്തണം. എന്നോട് പറഞ്ഞു, നിങ്ങളെ ദർസിന് ഖൈറും ബർക്കത്തും റാഹത്തും ഉണ്ടാവണമെങ്കിൽ മലപ്പുറം മേൽമുറി മസ്തുന്നൂറിൽ ഗുണാമ്പാറയിൽ നിങ്ങൾ അവിടെ തന്നെ നടത്തണം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി വീട്ടിൽ മറ്റൊരു ദിവസം നടത്താം. ആ മരണവും വല്ലാത്ത മരണം തന്നെയാണ്. ഇതുപോലെ റബീഉൽ അവ്വൽ 27 അവസാനത്തെ വേഴാഴ്ച ചാലിയം വിലെ ജുമാഅത്ത് പള്ളിയിൽ ഇന്ന് പകര ഉസ്താദ് ദറസ് നടത്തുന്ന പള്ളിയിൽ പരിസരങ്ങളായിരക്കണക്കിന് ആളുകൾ വരാറുണ്ട്. ആ 100 മുത്താലിമീങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. ആ പള്ളിയിൽ ഉപ്പ മൗലൂദിന് അശ്രക്ക കരഞ്ഞു ചൊല്ലി. യാസീനോദി മൗലൂദോദി ഉപ്പ തന്നെ കരഞ്ഞു ദുആ ചെയ്തു. യാസീനോദി ഉപ്പാക്ക് ദുആ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അരമണിക്കൂർ കൊണ്ട് ഈ ലോകത്തോടെ വിട പറയുകയായി. അൽഹംദുലില്ലാ, പ്രിയപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ സാഹിബ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നു. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ലോകത്ത് ആർ രക്ഷപ്പെടണമെങ്കിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി എത്രമാത്രം ബന്ധമുണ്ട്, ആ കണക്ഷൻ അനുസരിച്ചാണ് എല്ലാവരും രക്ഷപ്പെടുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഇന്ന ഉലൻ നാസി ബി യൗമൽ ഖിയാമ അക്സറുക്കും അലിയ സ്വല, നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവർ വലിയ തറവാട്ടുകാരനെന്നോ ഹൈ ഹൈ എഡ്യൂക്കേറ്റഡ് ഹൈ ക്വാളിഫൈഡ് ആയ ആളുകളെന്നോ സമ്പന്നെന്നോ അല്ല പറഞ്ഞത്. മറിച്ചു പറഞ്ഞത് എന്റെ പ്രകീർത്തനങ്ങൾ ധാരാളം പറയുന്നവർ എന്നാണ്. സ്വലാത്ത് എന്ന പദത്തിന് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ താബിഈങ്ങൾ പ്രമുഖരായ അബുൽ ആലി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു വെക്കാനും ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ പറയുന്ന അസ്സനാഉ എന്നാണ്, പ്രകീർത്തനങ്ങൾ എന്നാണ്. അപ്പൊ സ്വലാത്തിന്റെ മറ്റൊരർത്ഥമാണ് പ്രകീർത്തനങ്ങൾ. സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ എന്നാണ്.
അപ്പോൾ അല്ലാഹുവിന്റെ റസൂലുമായി ആ സാമീപ്യമല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതിന് ഏറ്റവും വ്യക്തമായ തെളിവാണല്ലോ 1997 ജൂൺ 6 മഴദിന ആരംഭിക്കുമ്പോ ഒരിഞ്ച് ഭൂമി പോലും സ്വന്തമായി ഇല്ലായിരുന്നു എന്ന് നിങ്ങളെല്ലാവരും അനുഭവസ്ഥരല്ലേ. പക്ഷേ 23 വർഷം പിന്നിടുമ്പോൾ അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ 200 ഏക്കറിലധികം സ്ഥലങ്ങളിലായി, 25,000-ലധികം വിദ്യാർത്ഥികളായി, 43 സ്ഥാപനങ്ങളായി, 7 ക്യാമ്പസുകളായി വളർന്നത്. അത് സ്വലാത്തിന്റെ ഒരു ബർക്കത്ത്. നിങ്ങൾ അനുഭവിച്ചറിയുന്നവരാണല്ലോ. എന്ന് മാത്രല്ല, അടുത്ത കാലത്ത് വരുന്ന ഇത്രയും ഹൈ എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡുമായ ധാരാളം പ്രതിഭകളെ സ്പെയിൻ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പോടുകൂടെ സ്പാനിഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് മഹദില്ലാബാസിത്താദിനിയും ഇസ്മായിൽ അതിനെയും കഴിഞ്ഞ ദിവസം പുറപ്പെട്ട നിങ്ങൾക്കറിയില്ലേ. ഈ പരിസരത്തല്ലേ കുണ്ടൂർ ഉസ്താദിന്റെ കുടുംബത്തിലല്ലേ ജലാലുദ്ദീൻ അദിനി, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആ ജലാലുദ്ദീൻ അദിനി 20 വയസ്സുവരെ എന്തെങ്കിലും ഒരു അക്ഷരം പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ 2011 ആദ്യമായി മഴ ദിനം കേൾക്കുന്നത് എങ്കോമിയം നടക്കുന്ന സമയത്ത് മഴ ദിൽ വന്നു. കേവലം 9 വർഷം കൊണ്ട് അലിഫ് ബാ താ സാ തൊട്ട് തുടങ്ങി തഫ്സീർ മിഷ്കാത്ത് ശിഹാബ് സിത്ത അങ്ങനെ കിതാബുകളിൽ അതിനെ വിരുദ്ധമെടുത്ത് 15 കിതാബുകൾ ബൈബിളിലേക്ക് മാറ്റി അറബിയിലും ഇംഗ്ലീഷിലും ഉറുദുലും പ്രസംഗിക്കുന്നു എന്നതിന്റെ പുറമെ ഈ 9 കൊല്ലം കൊണ്ട് SLC+1+2 മാത്രല്ല ഡിഗ്രി PG JRF PhD മാത്രല്ല ജാദിനത് ഇപ്പോൾ പറയുന്നത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 6 ഭാഷയിലും ഞാൻ PhD എടുക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സദസ്സരോട് ചോദിക്കുക, ഇതിൽ JRF എടുത്തവർ എത്ര പേരുണ്ട്, SRF എടുത്തവർ എത്ര പേരുണ്ട്, PhD ക്വാളിഫൈഡ് ആയ എത്ര ആളുകളുണ്ട്? പ്രാഥമിക വിദ്യാഭ്യാസം കൊണ്ട് മതിയാക്കുന്ന അവസ്ഥ ഒരിക്കലും പാടില്ല. നമ്മുടെ മക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും പലരും പറയാറുണ്ട് മലപ്പുറം വളരെ ഉയർന്നിരിക്കുന്നു, വളരെ ഹൈ എഡ്യൂക്കേറ്റഡ് ആണ്. കാര്യം ശരിയാണ്, പ്രാഥമിക വിദ്യാഭ്യാസത്തില് അല്ലെങ്കിൽ +1 +2 രൂപത്തില് അതുകൊണ്ട് മതിയാക്കാനുള്ളതല്ല, മറിച്ച് ഉന്ന വിദ്യാഭ്യാസത്തില് ഹയർ എഡ്യൂക്കേഷനില് PG തലങ്ങളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് അപ്പുറത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ അവസ്ഥകൾ എന്താണ്? ഞാൻ വളരെ വേദനയോടുകൂടെ പറയുകയാണ്, കഴിഞ്ഞ 2 വർഷം മുമ്പ് അമേരിക്കയിൽ സന്ദർശിച്ചപ്പോൾ ഒരൊറ്റ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബ്രോഷർ കിട്ടി. ആ ബ്രോഷറില് 80 നോബൽ പ്രൈസ് ജേതാക്കളാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ എത്ര പേര് നോബൽ പ്രൈസ് കിട്ടി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇന്ത്യയിൽ 138 കോടിയുണ്ട്. USA ആകെ 30 കോടി ജനങ്ങളേ ഉള്ളൂ. ഇന്ത്യയില് USA 108 കോടി ജനങ്ങൾ കൂടുതലുണ്ട്. ഇന്ത്യയിൽ 1000 കണക്കിന് യൂണിവേഴ്സിറ്റികളുണ്ട്. ആ യൂണിവേഴ്സിറ്റികളെല്ലാം കൂടി നോബൽ പ്രൈസ് കിട്ടിയവർ എത്ര പേരാണ്? അന്ന് 8 പേർക്കാണ് നോബൽ പ്രൈസ് കിട്ടിയത്. ഇപ്പോൾ അതിന്റെ ശേഷം ഒരാൾക്ക് കൂടി കിട്ടി. എന്നാൽ ആ 8 പേരിൽ 3 പേർ മാത്രമാണ് ജന്മം കൊണ്ടും പഠനം കൊണ്ടും കർമ്മം കൊണ്ടും ഇന്ത്യക്കാരുള്ളത്. മറ്റ് 5 പേരും ജന്മം കൊണ്ട് ഇന്ത്യക്കാരാണെന്നല്ലാതെ പഠനം കൊണ്ടോ കർമ്മം കൊണ്ടോ ഇന്ത്യക്കാരല്ല. ഇപ്പോൾ നോബൽ പ്രൈസ് ജേതാക്കളുടെ ലിസ്റ്റുകൾ ദിനം പ്രതി വരുന്നല്ലോ. ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന്റെ പേര് നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞോ? എന്നിരുന്നാലും അൽഹംദുലില്ലാഹ് ഇന്ന് പത്രം വായിച്ചപ്പോൾ അബ്ദുർ റസാഖ് നോബൽ പ്രൈസ് ഇന്ത്യക്കാരൻ അല്ലെങ്കിലും ഇതൊന്നും മുസ്ലിമീങ്ങൾക്ക് ന്യൂനപക്ഷത്തിന് കഴിയാത്തതല്ല. നമ്മുടെ ചിന്ത അങ്ങോട്ടേക്കെല്ലാം വരേണ്ടതുണ്ട്. മഹാനായ ഇമാമുൻ നബി റഹിമഹുല്ലാഹു തആല തങ്ങള് ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞു, വലാ ബുദ്ദ മിൻ ഹിമ്മത്തിൻ ആലിയ ഫലാ യർളാ ബിയസീരിൻ മാ ഇംകാനി കസീർ. ഏതൊരു വിദ്യാർത്ഥിക്കും വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. ഞാനൊരു IAS ആകുക, IPS ആകുക എന്നുകൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ല. ഇത്രയും കാലത്തിനിടയിൽ സിവിൽ സർവീസിനിടയിൽ എത്ര പേർക്കാണ് 5% അല്ലെങ്കിൽ 6% ഇന്ത്യയില് മുസ്ലിമീങ്ങൾക്ക്
സിവിൽ സർവീസ് ക്വാളിഫൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കണം. എന്നാൽ മുസ്ലിമീങ്ങൾ ഔദ്യോഗികമായി 18% ഇന്ത്യയിലില്ലേ? എന്തുകൊണ്ട് 18%? നമുക്ക് സിവിൽ സർവീസ് നേടിയെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് ഇനിയും കുറെ വളരേണ്ടതുണ്ട്, വളരെ ഉയരേണ്ടതുണ്ട്. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രം വായിച്ചില്ലേ, മഞ്ചേരിയിലെ വളരെ പരമദരിദ്രനായ ചായമക്കാനി നടത്തുന്ന ഇസ്ലാമിന് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫെല്ലോഷിപ്പ് കിട്ടിയത് നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞോ? എത്രയാണ് ഫെല്ലോഷിപ്പ്? 6 കോടി രൂപ. തീസിസ് എന്താ വിഷയം അറിയുമോ? തങ്ങളുടെ ജീവിത ചരിത്രം, സ്വാധീനം. പക്ഷേ നമുക്ക് അങ്ങനെ നേടിയെടുക്കാൻ ആ മഞ്ചേരിയിലെ പരമദരിദ്രനായ 24-കാരനായ ചായക്കടക്കാരന്റെ മകൻ ഇഹ്സാനുല്ലാം വിരുദ്ധൻ വളരെ അടുത്ത് ബന്ധമുള്ള സുഹൃത്താണ്, പലപ്പോഴും മഴയിൽ സ്ഥിരമായി വരുന്ന സുഹൃത്താണ്. ആ നിമിഷം തന്നെ ഇങ്ങോട്ടേക്ക് ഫോം വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇത് നേടിയെടുക്കാൻ കഴിഞ്ഞു? എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോകാൻ കഴിയുന്നില്ല? നിങ്ങൾ ആലോചിക്കേണ്ടത് ഫോറിൻ ലാംഗ്വേജ്. ഇവിടെ 6800 ഭാഷ ഉണ്ടെങ്കിലും ലോകത്ത് ഫോറിൻ ലാംഗ്വേജ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 6-6 ഭാഷകൾ മാത്രമാണ്. അതിലൊന്ന് അറബി, മറന്നു പോകരുത്. അറബി എന്നാൽ അത് പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ സാധുക്കളുടെ രണ്ടാം കിട ഭാഷയാണ്, നിങ്ങൾ മനസ്സിലാക്കരുത്. ഹിന്ദി, ഉറുദു എന്നൊക്കെ ഇന്ത്യയുടെ ദേശീയ ഭാഷയാണ്. പക്ഷെ ഐക്യരാഷ്ട്രസഭ ഹിന്ദി അംഗീകരിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭയിൽ ചെന്ന് നിങ്ങൾക്ക് ഹിന്ദിയിൽ പ്രസംഗിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് അവിടെ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ അറബിയിൽ നിങ്ങൾക്ക് സുഖസുന്ദരമായി സംസാരിക്കാൻ കഴിയും. ഇനി തന്നെ ഐക്യരാഷ്ട്രസഭയിൽ എത്തിയത് എന്തുകൊണ്ട്? അറബി ഭാഷ സ്ഫുടമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ അതുപോലെ മറ്റൊന്ന് ഇംഗ്ലീഷ്, മറ്റൊന്ന് സ്പാനിഷ്, മറ്റൊന്ന് ഫ്രഞ്ച്. ആഫ്രിക്കയിലൊക്കെ ധാരാളം അവസരങ്ങൾ ഇന്നുണ്ട്. പക്ഷെ ആഫ്രിക്കയിലൊക്കെ കൂടുതലും സംസാരിക്കുന്നത് ഫ്രഞ്ച് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, നോർത്ത് അമേരിക്കൻ ഓഫീഷ്യൽ ലാംഗ്വേജ് സ്പാനിഷ് ആണ്. സൗത്ത് അമേരിക്കയില് സെക്കൻഡ് ലാംഗ്വേജ് അങ്ങനെ ഇംഗ്ലീഷ്, സ്പാനിഷ് ആണ്. അതുപോലെ റഷ്യൻ, മാൻഡറിൻ, ഇതുപോലുള്ള ഭാഷകള് നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ കൊടുക്കാൻ കഴിയണം. അങ്ങനെ നമ്മുടെ കുട്ടികളെ 2010-ലും 2020-ലും ജീവിക്കേണ്ടവരല്ല, 2050-ലും 2090-ലും ജീവിക്കേണ്ടവരാണ്. അവർക്ക് ആവശ്യമായ മോഡേൺ ടെക്നോളജിയും ഫോറിൻ ലാംഗ്വേജും അതുപോലെ തന്നെ നാനോ ടെക്നോളജി വരെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ അനിവാര്യമായി വരികയാണ്. എന്നാൽ 70-80 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു മതസൗഹാർദ്ദവും ഒത്തൊരുമയും കൂട്ടായ്മയും, മാതൃവന്ദനം, പിതൃവന്ദനം, ഗുരുവന്ദനം, കൂട്ടായ്മ, ഒത്തൊരുമ, മനുഷ്യ സ്നേഹം എന്നതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ആധുനികതയും ഭൗതികതയും ഒത്തൊരുമിക്കുക, അതാണ് കൗഫിയ പോലുള്ള, മർക്കസ് പോലുള്ള, മഴദിൻ പോലുള്ള നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് എന്ന് മാത്രം പറഞ്ഞു. നിങ്ങളൊക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എത്രമാത്രം പാഠമാണ്. ഈ സഫർ ഒന്ന് തൊട്ട് ഇന്ന് വരെ 30 ദിവസവും സംസാരിച്ചത് ഹദീസ് ക്ലാസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു പ്രവചനങ്ങളാണ്. ആ പ്രവചനം എക്സിറ്റ് പോളി പോലെയല്ല, കാലാവസ്ഥാ നിരീക്ഷകരുടെ നിരീക്ഷണം പോലെയല്ല, അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങളെ പോലെയല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു പ്രവചനങ്ങളിൽ ഒന്നുപോലും ഇക്കാലം വരെ പുനരാതിരുന്നിട്ടില്ല. അവിടെ നിന്ന് എന്താണോ പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ പുനരുക തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും റബിയുൽ അവ്വൽ അത് പഠിക്കണം. ഇൻഷാ അല്ലാഹ് മദീൻ യൂട്യൂബ് ചാനൽ എല്ലാ ദിവസവും 1000-ക്കണക്കിനാളുകൾ, ഇന്നും 1000-ക്കണക്കിനാളുകൾ ഇശാ മഗ്‌രിബിന് 6:50-30 തൊട്ട് 7:20 വരെ നിങ്ങൾ ഇതുപോലുള്ള ഒക്കെ അനുഭൂതികൾ ഫിജിയിലും ന്യൂസിലാൻഡിലും US-ലൊക്കെ ചെല്ലുമ്പോ അവിടൊക്കെ മൗലി ചെല്ലുന്ന കാണുമ്പോ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇവിടെ മൗലി ചെല്ലുന്ന പോലെയല്ല. ഇവിടെ പറയുമ്പോ മുഹമ്മദ് ഏത് ചെറിയ ചുണ്ടുകൾ നിന്ന്, എന്നാ ഫിജി ചെല്ലുമ്പോ, ന്യൂസിലാൻഡിൽ ചെല്ലുമ്പോ, അല്ലെങ്കിൽ ആസ്ട്രേലിയ ചെല്ലുമ്പോ, അള്ളാഹുവിന്റെ തോഫീക്കുള്ള ലോകത്ത് ആദ്യമായി സൂര്യൻ ഉദിക്കുന്നത്
കവിയുന ഐലൻഡിലാണ്. അവിടുത്തെ ഫസ്റ്റ് അവിടെ നിറങ്ങുന്ന ന്യൂസ് പേപ്പറിന്റെ പേര് ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ ദ വേൾഡ് എന്നാണ്. ഇൻഷാല്ലാ നാളെ രാത്രി, നാളെ ഉച്ചക്ക് 2 മണിക്ക് ഫിജിയില് മൗലുവിന്റെ സഹസിൽ ഓൺലൈനിലൂടെ വിനീതൻ സംബന്ധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ശനിയായ വെള്ളിയാഴ്ച രാത്രിയാ. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഫിജിയില് നേരം പുലർന്നിരിക്കും. അപ്പോ അവിടെയാണ് ലോകത്താദ്യമായി സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ ഏറ്റവും അവസാനം സൂര്യൻ അസ്തമിക്കുന്ന US സാൻ ഫ്രാൻസിസ്കോയിലാണ്. അവിടെയും വിനീതൻ എത്തിയിട്ടുണ്ട്. എന്നാൽ സാൻ ഫ്രാൻസിസ്കോയിലും അതുപോലെ തന്നെ ഫിജിയിലുമൊക്കെ മൗലിദിന്റെ സദസ്സ് നമ്മുടെ പൂർവീകർ ബ്രിട്ടീഷ് കാലത്ത് നാടുകടത്തിയത് ഈ ഫിജിയിലേക്കാൾ. അവരോതുന്ന മൗലിദിന്റെ സദസ്സ് നമ്മുടെ മൗലിദിന്റെ സദസ്സുമല്ല. വറുവ്യാനിൻ നബി എന്ന് പറയുമ്പോ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അൻഹു ഖാൽ ഉന്തുനൂറം ബൈന യദൈല്ല എന്ന് പറയുമ്പോ പണ്ട് കാലത്ത് മൗലിന്റെ സഹസിൽ സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു ഇതൊക്കെ നമുക്ക് പലതിലും പരിഷ്കാരം വന്നുപോയി. പരിഷ്കരിക്കേണ്ടിടത്ത് പരിഷ്കരിച്ചിട്ടില്ല, പരിഷ്കരിക്കാൻ പറ്റാത്തിടത്ത് പരിഷ്കരിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ആത്മീയ നമുക്ക് തിരിച്ചുപിടിക്കാൻ കഴിയണം. എന്നാൽ നമുക്ക് ആധുനികതയിൽ നമുക്ക് അനിവാര്യമായത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നമുക്ക് ആ രൂപത്തിൽ വളരാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാക്യത്തോടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് മഹാനായ ശൈഖുന കുണ്ടൂർ ഉസ്താദിന്റെ മുഹിബ്ബീങ്ങള് ഖാദിമീങ്ങള് ധാരാളം സദസ്സിലുണ്ട്. അവർ ദറദരി ഉയർത്തി കൊടുക്കടയാ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാന്യനായ മിനിസ്റ്റർ അബ്ദുറഹ്മാൻ ഇലാ ഹദ്റത്ത് നബിയിനാ വ ഹബീബിനാ വ ശഫീഉൽ മുസ്തഫ മുഹമ്മദിൻ صلى الله عليه وسلم ثم الى حضرات ارواح جميع الانبياء والاولياء والى الخير كلهم خصوصا الى حضرات ارواح ساداتنا البدريين رضوان الله تعالى كل واحد منهم والى حضرات شيخنا عاشق الرسول الشيخ عبد القادر الكندوري قدس الله تعالى سره العزيز وكافة مشايخنا كلهم مجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شد ما خلق من شد غاسق اذا وقب من شد النفاثات في العقد ومن شد حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ان شاء الله. അടുത്ത കാലത്തായി കുറേ ആളുകൾ മരണപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വാരിസ് മഅദിൽ പഠിക്കുന്ന മുസദ്ദിഖിന്റെ അനുജ സഹോദരൻ മുബാരിസ് അല്ലേ, മുബാരിസ് എന്ന് പറയുന്ന കുട്ടി വളരെ പെട്ടെന്ന് മരണപ്പെട്ടത്. റബ്ബേ അവരുടെ ഖബറിനെ സ്വർഗ്ഗമാക്കണേ അല്ലാ. പ്രത്യേകിച്ച് വെന്നിയൂര് നമ്മുടെ എല്ലാ വിഷയങ്ങളും നേതൃത്വം നൽകുന്ന പണ്ഡിത കുടുംബമാണ്. ആ കുടുംബത്തിലെ കാരണവരാണ് പ്രിയപ്പെട്ട ആലിക്കുട്ടി ബാപ്പുട്ടി ഇവരുടെ ജ്യേഷ്ഠ സഹോദരൻ കുഞ്ഞുമൊഫൈൽ
വിളാപ്പന്റെ മകൻ. റബ്ബെ, അവരുടെ ഖബർ നീ സ്വർഗമാക്കടേ അല്ലാ, വിശാലമാക്കടേ അല്ലാ. കുഞ്ഞുമോൻ ഫൈലി കേരളത്തിന് മറക്കാൻ കഴിയാത്ത പണ്ഡിത നേതൃത്വമാണ്. അതുപോലെ തന്നെ ഹസൻ സഖാഫിയുടെ വാപ്പ ഒരു 60 കൊല്ലത്തോളം അവിടെ മദ്രസ സദറും ഖതീബുമൊക്കെ സേവനം ചെയ്ത മഹൽ വ്യക്തിത്വം. അതുപോലെ തന്നെ ഇവിടെ മക്കാമില് എപ്പോഴും സിയാറത്തിന് വരികയും കുണ്ടൂസ്ഥാനെ വല്ലാതെ സ്നേഹിക്കുകയും ചെയ്താണ് പ്രിയപ്പെട്ട സൈദലവി ഹാജി. ഇന്ന് നമ്മോടൊപ്പമില്ല. റബ്ബെ, അവരുടെ ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാ, ദറജന ഉയർത്തി കൊടുക്കണേ അല്ലാ. ആറ്റുംപുറം അലി ഉസ്താദിന്റെ ഭാര്യ, അവരുടെ രോഗം തീർത്തും നീ ഷിഫയാക്കണേ അല്ലാ. പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാ. ഇവിടെ എല്ലാ ബുർദക്കും എല്ലാ വെള്ളിയാഴ്ച രാവും ഇവിടെ എത്തുന്ന കുറേ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ഇന്ന് ഭക്ഷണ വിതരണത്തേക്ക് മാംസവും അരിയും മറ്റുമൊക്കെ നൽകുന്നവർ. അങ്ങനെ ഈ പരിസരത്ത് മരണപ്പെട്ട കുറേ ആളുകളുണ്ട്. അവരുടെ മോനിയൂര് കാദറാക്കയുടെ അനുജ സഹോദരൻ ഇന്ന് മരണപ്പെട്ടു. റബ്ബ്, അവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അൽഹംദുലില്ലാ, ഖൗതിയ ഇഫ്ലുൽ ഖുർആൻ കോളേജിൽ നിന്ന് ഇഫ്ലു പൂർത്തിയാക്കിയത്. ഇഫ്ലു പൂർത്തിയാക്കിയവരാണ് ഈ 8 പേർ. റബ്ബെ, അവർക്ക് ഇഫ്ലു ഒരിക്കലും മറക്കാതെ എന്നെന്നും ആ പഠിച്ചത് ആവർത്തിച്ച് ദൗറകൾ പൂർത്തീകരിച്ച് അത് മറക്കാതെ എന്നെന്നും ഓർക്കുന്നവരായി അവരെ നീ നിലനിർത്തണേ അല്ലാ, നീ ഇസ്സത്തിലാക്കണേ അല്ലാ. നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാനുള്ളത്, നമുക്ക് മൗലിദുകൾ അങ്ങാടിയിൽ വളരെ ഗംഭീരമായി നടക്കുന്നു എന്നത്, പള്ളികൾ അതിവിപുലമായി നടക്കുന്നു എന്നത് സന്തോഷകരമാണെങ്കിലും വീടുകളിൽ നിന്ന് മൗലിദിന്റെ സദസ്സുകൾ കുറഞ്ഞു പോകുന്നു എന്നത് വളരെ വളരെ വേദനാജനകമാണ്. അടിസ്ഥാന യൂണിറ്റ് വീടുകളാണ്. ആ വീടുകളിൽ മൗലിദ് നടക്കുന്ന രംഗം, ഞാനിപ്പോഴും നമ്മുടെ മൗലിദുകളൊക്കെ പരിഷ്കരിച്ചു പോയി. ഞാൻ ആലോചിക്കുന്നത് ആസ്ട്രേലിയയില് ബ്രിസ്ബണില് ചെന്നപ്പോ അവിടത്തെ ഫർഹാൻ എന്ന് പറയുന്ന ഫർഹാൻ യൂനുസ് എന്ന വലിയ സമ്പന്നൻ മൗലിദ് എന്നെ സദസ്സിലേക്ക് കൊണ്ടുപോയി. ആ മൗലിദിന്റെ ശൈലി എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയായി. ആ സദസ്സ് മുഴുവനും വെള്ള വിരിച്ചിരിക്കുന്നു. മൗലിദിന്റെ സദസ്സ് മുഴുവൻ ആളുകളും വെള്ള ഡ്രസ്സ് ധരിച്ചവരാണ്. അങ്ങനെ മൗലിദ് തുടങ്ങി അവസാനം വരെയും 14-15 വയസ്സുള്ള കുട്ടികളാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. വിനീതൻ ആദ്യത്തെ ദുആ ചെയ്തു, അവസാന ദുആക്കും അവസരം പറഞ്ഞു. അതിന്റെ ശേഷം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ഉസ്താദുമാരൊക്കെ ഉണ്ടായിട്ട് ചെറിയ കുട്ടികളെ കൊണ്ട് മൗലിദ് ചൊല്ലിക്കുന്നത്, ഹിക്കായത്ത് ചൊല്ലിക്കുന്നത്? നമ്മളാട്ടിലൊന്നും മൗലിദ് അങ്ങനല്ലല്ലോ. നമ്മളാട്ടിൽ കുട്ടികളെ കൊണ്ടൊന്നും മൗലിദ് ചൊല്ലിക്കൂല. അതെന്താ, അതിപ്പോ എന്താ എന്ന് പറയും. അപ്പോഴവര് പറഞ്ഞത്, അത് തലമുറകളായി നിൽക്കണമെങ്കിൽ കുട്ടികൾക്കത് ശീലിക്കണം. ഇവിടെ നിന്ന് 100, 150, 200 കൊല്ലം മുമ്പ് നാട് കടത്തപ്പെട്ട മലബാരികളാണ്. അവർ ഇന്നും ആ ആചാരം നിലനിർത്തിയിട്ടില്ല. അവർ അന്നുണ്ടാക്കിയ ആ തേങ്ങാച്ചോർ ഇന്നും അവർക്കറിയാം. അന്ന് അവിടെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്നത് തരിക്കഞ്ഞിയാണ്, അതും അവർക്കറിയാം. ഒരക്ഷരം മലയാളം അവർക്ക് പറയാനും കഴിയില്ല. മലയാളത്തിന്റെ ഉമ്മ ഉപ്പ എന്ന് പോലും പറയാൻ അവൾക്ക് കഴിയില്ല. പക്ഷെ ഓൽക്കറിയാവുന്ന കുറച്ച് പദങ്ങളുണ്ട്. അതാണ് തരിക്കഞ്ഞി, തേങ്ങാച്ചോറ്, നെയ്യപ്പം. ഈ മൂന്നെണ്ണാണ് അറിയുക. തേങ്ങാച്ചോറും തരിക്കഞ്ഞും നെയ്യപ്പും. ഈ ബിരിയാണിയും ഈ മറ്റു ചോറൊക്കെ പിന്നെ വന്നതല്ലേ. നമ്മുടെ പുരാത ഭക്ഷണം തേങ്ങാച്ചോറാ. മൗലിന്റെ അന്ന് ഉണ്ടാക്കിയിരുന്നതും തേങ്ങാച്ചോറ്. അപ്പൊ അതിലുണ്ടാക്കല്. അങ്ങനെ എന്തിനാണ് ഇങ്ങനെ മൗലിദോ ചെല്ലുന്ന ചോദിച്ചപ്പോഴാ പറഞ്ഞത് ചെറിയ കുട്ടികളെ കൊണ്ട് ശീലിപ്പിക്കുന്നത്. പിന്നീട് അവർ എന്നോട് ചോദ്യം ചോദിച്ചു, മിന്നത്ത് ഉണ്ടായാല് ചെറിയ കുട്ടികൾ മൗലിദോദ്യാ ശരിയാകുമെന്ന്. അപ്പൊ എനിക്ക് മിന്നത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്താ മിന്നത്ത് ഉണ്ടായാല്? അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, അറിഞ്ഞപ്പോ അപ്പഴാ ഓല് പറഞ്ഞത് നേർച്ചക്ക് അവിടെ പറയണ പേരാണ് മിന്നത്ത്. അപ്പൊ ലക്ഷദ്വീപിലൊക്കെ എപ്പോഴും പറയല അങ്ങനെയാണ് നേർച്ചക്ക്. അപ്പൊ ആരെങ്കിലും നേർച്ചാക്കി ഓതണ മൗലിദാണെങ്കിൽ അത് ചെറിയ കുട്ടികൾ
ഓതിയാൽ മതിയാകുമോ എന്നാണ്. അപ്പൊ ഈ തലമുറകൾ തലമുറകളായി നിൽക്കണമെങ്കിൽ നമ്മുടെ വീടിന്റെ അന്തരീക്ഷം മൗലിദ കൊണ്ട് മുഖരിതമായിരിക്കണം. ഈ ലക്ഷ്യത്തോടുകൂടെയാണ് കഴിഞ്ഞ റബീഉൽ അവ്വൽ ഒന്ന് തൊട്ട് എല്ലാ വീടുകളിലും ആ ഒരു അന്തരീക്ഷം നിലനിർത്തി എല്ലാവരും മൗലിദ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാ ദിവസവും മൗലിദിന് ഉസ്താദുമാരെ വിളിക്കാനോ ഭക്ഷണങ്ങൾ പാകം ചെയ്യാനോ ഹദീകൾ നൽകാനോ നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ തുറന്ന് നിങ്ങൾക്ക് ആ നല്ല ഈണത്തിലും ശൈലിയിലും ആ പഴയ പ്രൗഢിയിലും പ്രതാപത്തിലും ആ പഴയ പാരമ്പര്യത്തിലും നിങ്ങൾക്ക് ഓതാൻ കഴിയും. ഇന്ന് ആയിരങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പെരുമുഖം ബഷീർ ഹാജിയുടെ മയ്യത്ത് നിസ്കരിച്ച് നേരെ എനിക്ക് ഇങ്ങോട്ട് വന്നാൽ എനിക്ക് കുറേ യാത്ര. ഇന്ന് ഡോക്ടറിനോട് പറഞ്ഞ വാക്ക് ഒരു രണ്ട് ദിവസം നിങ്ങളൊന്ന് അടങ്ങി നിൽക്കണം, കാലൊന്ന് താത്തിയിടാതെ. കാല് നല്ല നീര് വന്ന് ഡോക്ടറെ കാണിച്ചോ. ഡോക്ടർ പറഞ്ഞു ഞാൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചെക്കപ്പ് എല്ലാം നടത്തിയപ്പോ നിങ്ങൾ രണ്ട് ദിവസം കാലൊന്ന് താത്തിയിടാതെ നിങ്ങളൊന്ന് കട്ടിൽ സ്വസ്ഥമായി കിടന്നാൽ നിങ്ങൾ രോഗം കംപ്ലീറ്റ് മാറും. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഹനീഫ ഡോക്ടറിന്റെ ഫാമിലി ഡോക്ടർ എന്നോട് പറഞ്ഞത്. പക്ഷെ എന്നിട്ടും ഞാൻ ഇത്രയൊക്കെ കറങ്ങി വരുന്നതിന്റെ കാരണം ആ മൗലിന്റെ സഹസ് നിർബന്ധമായും വിനീതനുണ്ടാവണം എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നാളെ തൊട്ട് മഗ്രിബിന്റെ ശേഷം 6:30 തൊട്ടിട്ട് 7:20 വരെ ഇന്ന് പിന്നെ എത്താൻ നേരം വൈകിയത് കൊണ്ട് കുറെ ടൈം പിടിച്ചു. അത് ബഷീർ ഹാജിയുടെ മരണമാണ്. ബഷീർ ഹാജിയുടെ മരണം എന്നെ വല്ലാതെ വേദനിപ്പിച്ച മരണ. ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ഇവിടെ വന്നിരുന്ന കുറെ ആളുകൾ മരണപ്പെട്ടവരുണ്ട്, അവരെല്ലാ ഖബറുകളും നീ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. നമുക്ക് വയനാട് ജില്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സർവാധിര പ്രസിഡന്റ് ഹസൻ മുസ്ലിയ, അൽഹംദുലില്ലാഹ് നമുക്ക് ഐശ്വര്യമാണ്. റബ്ബേ പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസോടെ ദീർഘകാലം ഉഖ്രവിയ ഉലമാക്കളെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉസ്താദിന്റെ കുഞ്ഞു നമുക്ക് മറക്കാൻ കഴിയില്ല. റബ്ബേ അവരുടെ റദൻ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ബാവ ലത്തീഫ് ഹാജി, ലത്തീഫാജി അല്പം രോഗബാധിതരായി ഹോസ്പിറ്റലിലായിരുന്നു. രണ്ടുപേരുടെയും അവരുടെ ഭാര്യമാർ മക്കൾ കൂട്ടുകുടുംബങ്ങൾ, കുഞ്ഞുവിന്റെ ഭാര്യ മകൻ, അങ്ങനെ അവരുടെ ഉമ്മ, ഇന്ന് ആ മഹദി റബ്ബെ തീർത്തും എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇവിടെ വരുമ്പോഴൊക്കെയും സ്ഥിരമായി ഉണ്ടായിരുന്നാണ് കടലുണ്ട് ഇമ്പിച്ചി കോയ തങ്ങൾ. എനിക്ക് വെള്ളം തൊട്ട് തന്ന എന്നെ പ്രസവിച്ച സമയത്ത് ആ മഹൽ വ്യക്തിത്വം ഇന്ന് നമ്മോടൊപ്പമില്ല. അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അവരി ഞങ്ങളും നീ സ്വർഗത്തിൽ. അതുപോലെ തന്നെ നമുക്ക് മറക്കാൻ കഴിയാത്ത ധാരാളം അഹ്ലു ബൈത്ത്, മഹാനായ താജുൽ ഉലമ, നൂറുൽ ഉലമ, അതുപോലെ തന്നെ സയ്യിദ് ഫദൽ ജമലി തങ്ങൾ, അതുപോലെ തന്നെ വൈലത്തൂർ സയ്യിദ് യൂസുഫിൽ ജീലാനി തങ്ങൾ, അതുപോലെ തലപ്പാറ തങ്ങൾ, അതുപോലെ ടി എസ് കെ ബുഖാരി തങ്ങൾ, അതുപോലെ സയ്യിദ് ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയ തങ്ങൾ, അവരുടെ മക്കൾ സി അബ്ദുൾ റഷീദ് ഷിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ സി അൻവർ തങ്ങൾ, അങ്ങനെ തുടങ്ങി എന്റെ ജേഷ്ഠ സഹോദരൻ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, ധാരാളം സാദാത്തുക്കള് അടുത്ത കാലത്തായി മരണപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നേർച്ചക്ക് പലപ്പോഴും സജീവമായി നേതൃത്വം വഹിച്ചവരാണ് സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങളും അതുപോലെ തന്നെ തലപ്പാറത്തങ്ങളൊക്കെ. തലപ്പാറത്തങ്ങൾ മരിച്ച ആദ്യത്തെ ആണ്ടുകൂടിയാണ് ഈ സഫർ. റബ്ബേ അവരുടെ ദറജന ഉയർത്തി കൊടുക്കണേ അല്ലാ, അവരുടെ ദറജന ഉയർത്തി കൊടുക്കണേ അല്ലാ. അതുപോലെ ധാരാളം ഉലമാക്കള്, മഹാനായ തുരങ്ങാടി ബാപ്പു മുസ്ലിയ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ട കുഞ്ഞു മോംഫൈലി, അതുപോലെ കുട്ടി ഹസൻ മുസ്ലിയാര്, അബ്ബാസ് മുസ്ലിയ, അതുപോലെ ഷക്കീല ജ്വല്ലറി, അബ്ദു ഹാജി, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും ഉലമാക്കളും ഉമറാക്കളും ധാരാളം ആളുകൾ മരണപ്പെട്ടവരുണ്ട്. സമയം വെടുകിയത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാരി ബാബ ഹാജി റബ്ബെ എല്ലാ അസുഖം നീ ശിഫയാക്കണേ അല്ലാഹ്. അവരുടെ അമ്മായിമ്മ 40 കഴിഞ്ഞില്ലേ, അബുബക്കർ ഹാജി മരിച്ചിട്ട് 40 കഴിഞ്ഞില്ലേ, 40 റബ്ബെ അവരുടെ അമ്മായിമ്മയുടെ അവറിനി സ്വർഗമാക്കണേ അല്ലാ. ഉമ്മ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട അവർ ദറജ നീ ഉയർത്തണേ അല്ലാ. അബൂബക്കർ മുസ്ലി ഹാജി റബ്ബെ പൂർണ്ണ ആരോഗ്യ, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിലും തീർത്തും നീ ശിഫയാക്കണേ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترى الله اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله وصحبه ومولانا محمد صلاه ترضيك وترضيه وترضى بها عنا يا رب العالمين وصلاه تنجينا بها من جميع الاهوال والبليات وتسلمنا بها من جميع الاسقام واللافات وتطهرنا بها من جميع السيئات وتغفرنا بها جميع الخطيئات وتقليلنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها كسل الغايات من جميع الخيرات في الحياة وبعد الممات أوصل اللهم ثواب ما صلينا وما قرأناه من القرآن العظيم إلى حضرة نبيك المصطفى محمد صلى الله عليه وسلم ثم إلى حضرات أرواح جميع الأنبياء والمرسلين وأزواجه الطاهرات وما هات المقبلين وآله وأهل بيته وذريته وعترة إلى يوم الدين وأصحابه سادات البدريين والهديين بقية الصحابة والقرابة وكافة أولياء الله تعالى من مشارق الأرض إلى مغاربها وكافة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة روح شيخنا الشيخ عاشق الرسول الشيخ عبد القادر الكندوري قدس الله تعالى صلاته وكافة أولياء الله تعالى اللهم نبر الغرائهم وقدس أسرارهم اللهم جل أرواهم في أعلى عليين مع الأنبياء والمرسلين أرحم الراحمين يا الله മഹാന ശൈഖുന അഷിഖുർ റസൂൽ കൊണ്ടൊരു ഉസ്താദ് റബ്ബേ അവരെ സ്നേഹിച്ച് അവരെ മുഹിബ്ബീങ്ങള് ഖാദിമീങ്ങള് റബ്ബേ അവിടുത്തെ നേർച്ചക്ക് വന്നവർ അവിടുത്തെ സിയാറത്തിന് വരുന്നവർ റബ്ബേ അവിടുത്തെ സ്ഥാപനങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപിക അധ്യാപകന്മാർ റബ്ബേ അവിടത്തേക്ക് നേർച്ചകളില് സംഭാവനകൾ നൽകുന്നവര് വൃദ്ധ മജ്‌ലിസുകൾ എത്തുന്നവര് ഭക്ഷണ വിതരണം നടത്തുന്നവര് ഏത് നേർച്ചക്കരിയും പോത്തും വിഭവങ്ങളും മറ്റ് വിഭവങ്ങൾ നൽകിയവര് അതിന്റെ വളണ്ടിയർമാര് കഷ്ടപ്പെടുന്നവര് ആരെല്ലാം ഓൺലൈനിലൂടെ അല്ലെങ്കിൽ ടെലിഫോണിലൂടെ അല്ലെങ്കിൽ ഇമെയിലൂടെ മറ്റ് സോഷ്യൽ മീഡിയകളുടെ ദ്വാക്ക് അഭ്യർത്ഥിച്ചവർ സർവരുടെയും ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കണേ അല്ലാ വരും കാലങ്ങൾ തെറ്റുകുറ്റങ്ങളില്ലാ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ കൽബിനെ ശുദ്ധീകരിക്കണേ അല്ലാ കാമില ഈമാൻ നൽകണേ അല്ലാ ഇബ്ലീസ് അല്ലാഹുവിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ അന്യരെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഐശ്വര്യം നീ നൽകണേ അല്ലാ റബ്ബേ ഞങ്ങളുടെ കച്ചവടങ്ങൾ കൃഷികൾ ഫാക്ടറികൾ മില്ലുകൾ വീടുകൾ പറമ്പുകൾ റബ്ബേ ഞങ്ങളുടെ കാർഷിക വാണിജ്യ വ്യാപാര വ്യവസായ മേഖലകൾ ക്ഷീരോത്പാദന മേഖലകൾ റബ്ബേ ഞങ്ങൾ തൊട്ടതിലെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ ഇസ്സത്ത് നൽകണേ അല്ലാ സലാമത്ത് നൽകണേ അല്ലാ എട്ട് ഹാഫിളയങ്ങൾ ഇവിടെ നിന്ന് പഠനം പൂർത്തീകരിക്കുന്നു റബ്ബേ ആ ഹിഫ് ഒരിക്കലും മറക്കാതെ റബ്ബേ നിന്നും പുതുക്കി ഓർമ്മപ്പെടുത്തി റബ്ബേ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെട്ട് ജീവിച്ച് റബ്ബേ ഖുർആൻ അവർക്കും ഞങ്ങൾക്കും ഷഫിയാവുന്ന ഒരു അവസ്ഥയിലാക്കണേ അല്ലാ ആ കുടുംബങ്ങൾക്ക് നീ അതൊരു വെളിച്ചമാക്കണേ അല്ലാ കുടുംബങ്ങൾക്ക് നീ ഒരു വെളിച്ചമാക്കണേ അല്ലാ റബ്ബേ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് എത്രയോ ആളുകളെ വർഷങ്ങളായി മക്കളാകാത്ത സ്വാലിഹ സന്താനങ്ങൾ നൽകണേ അല്ലാ സ്വാലിഹ സന്താനങ്ങൾ നൽകണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ മക്കൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആഖിറത്തിലും ദുനിയാവിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ മതബൗദ്ധിക സാങ്കേതിക മേഖല ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കണേ അല്ലാ യാചിക്കാതെ ജീവിക്കാനുള്ള ഐശ്വര്യം നീ നൽകണേ അല്ലാ റബ്ബേ ഞങ്ങളെ കച്ചവടങ്ങൾ കൃഷികൾ ഫാക്ടറികൾ മില്ലുകൾ വീടുകൾ പറമ്പുകൾ തോട്ടങ്ങൾ റബ്ബേ ഇവിടത്തെ കാരെല്ലാം എന്തെല്ലാം ലക്ഷ്യങ്ങളുമായി വന്നവരാണോ റബ്ബേ എന്തെല്ലാം ആഗ്രഹങ്ങൾ അതെല്ലാം നീ സഫലീകരിക്കണേ അല്ലാ ബർക്കത്ത് ചെറിയണേ അല്ലാ റബീ ലവൽ പലരും പേരൊക്കെ കുറ്റിയടിക്കാൻ ആഗ്രഹിക്കുന്നു റബ്ബേ പലരും സ്ഥലങ്ങൾക്ക് അഡ്വൻസ് കൊടുത്തവരുണ്ട് റബ്ബേ അതെല്ലാം പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ റബ്ബേ ഞങ്ങൾ നിന്നെ കണ്ടാണ് അഡ്വൻസ് കൊടുത്തിരിക്കുന്നത് റബ്ബേ നീയാണ് ഞങ്ങൾക്കത് ഫണ്ട് സാക്ഷാത്കരിക്കേണ്ടത് റബ്ബേ നിന്റെ റഹ്മത്തിന്റെ ഖജന വളരെ വലുതാണല്ലോ റബ്ബേ അത് ചില മാർഗങ്ങൾ ഞങ്ങൾ കാണുന്നത് അതോ അതിനേക്കാൾ ഖൈറായോ മാർഗങ്ങളിലൂടെ റബ്ബേ ഞങ്ങൾക്ക് പറഞ്ഞ സമയത്ത് തന്നെ ഹെക്കടപാടുകൾ തീർക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങൾക്ക് കടം തന്ന് സഹായിച്ചവരുണ്ട് റബ്ബേ അമാനത്തേൽപ്പിച്ചവരുണ്ട് റബ്ബേ അതാത് സമയത്ത് കൊടുത്തു വിട്ടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ലാ കള്ളക്കേസുകൾ ഞങ്ങൾ കൊടുക്കല്ല അല്ലാ എത്രയെത്ര കുടുംബങ്ങളാണ് സ്ഥാപനങ്ങളാണ് അന്യാധീനപ്പെട്ടു പോയ സ്വത്തുകൾ മറ്റു പല വിഷയങ്ങൾ വിവാഹ സംബന്ധമായ കേസുകൾ കോടതികൾ
സിവിൽ ക്രിമിനൽ കേസുകളിൽ നിന്ന് ഞങ്ങളെ സലാമത്താക്കടേ അല്ലാ. റബ്ബേ സത്യത്തെ വിജയിപ്പിക്കടേ അല്ലാ. കൊണ്ടൊരു സ്ഥാദിന്റെ മക്കളായ ബാവ ഹാജി ലത്തീഫ് ഹാജി, റബ്ബേ അവരുടെ അനുജ, സഹോദരൻ മറുവും കുഞ്ഞു, അവരുടെ ഭാര്യ, മൂന്ന് പേരുടെയും ഭാര്യമാരുടെ പെങ്ങന്മാർ, അവരുടെ ഭർത്താക്കന്മാർ, കൊണ്ടൊരു സ്ഥാദിന്റെ ആൺമക്കളും പെൺമക്കളും, അവരുടെ സഹോദര സഹോദരിമാർ, കൊണ്ടുസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ, റബ്ബേ അവർക്കെല്ലാം നീ ഇവിടെ വരുന്ന മുഹിബ്ബീങ്ങൾ ഖാദിമീങ്ങൾ, റബ്ബേ സർവടെയും ഹാർട്ടിന്റെയും കിഡ്നിയുടെയും ബ്രെയിൻ ശ്വാസകോശം മനനാളം എല്ലാ കേടുപാടുകളും നീ നീക്കണേ അല്ലാ. പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് സിഹത്ത് ആഫിയത്ത് നൽകണേ അല്ലാ. സലാമത്ത് നീ നൽകണേ അല്ലാ. ദുനിയാവ് ആഖിറം നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ഒരിടത്തും നീ പരാജയം നൽകല്ല അല്ലാ. ഒരിടത്തും ക്ഷീണം നൽകല്ല അല്ലാ. തളർച്ച നീ നൽകല്ല അല്ലാ. തൊട്ടതൊക്കെയും പൊന്നാക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. തൊട്ടതൊക്കെയും പൊന്നാക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. കള്ളക്കേസുകൾ കുടുങ്ങിയ സലാമത്താക്കണേ അല്ലാ. സിഹറുകൾ, ആഫത്തുകൾ, മുസീബത്തുകൾ, പരീക്ഷണങ്ങൾ, മഹാമാരികൾ, അതുപോലെ ബ്രെയിൻ ട്യൂമർ, ബ്ലഡ് ക്യാൻസർ, ആസ്തമകൾ, ഫൈസുകൾ, എക്സിമകൾ, സൊറിയാസ് എല്ലാം നീ ശിഫയാക്കണേ അല്ലാ. നീരിന്റെ അസുഖം നീ ശിഫയാക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ നീക്കണേ അല്ലാ. വാഹിദരാകാൻ ഉദ്ദേശിക്കുന്ന യുവതി യുവാക്കൾക്ക് ഖൈറായണകളെ നീ നൽകണേ അല്ലാ. റബ്ബേ കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമാക്കണേ അല്ലാ. സന്തോഷപൂർണ്ണമാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം നീ സഫലീകരിക്കണേ അല്ലാ. എന്ത് ലക്ഷ്യങ്ങൾ വെച്ചാണോ ഇവിടത്തേക്ക് നേർച്ചയാക്കിയത്, സംഭാവന നിങ്ങൾക്കറിയാം, അത് നീ സാധിപ്പിക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് പന്ത്രണ്ടക്ഷരങ്ങളും വ്യക്തമായി ഉച്ച മരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ മരിച്ചുപോയ ഉമ്മ, ഉപ്പമാർ, ഉസ്താദുമാർ, മഷായിഖുമാർ, തക്കാവുങ്ങൾ, യൂസുഫ് ഹാജി അടുത്ത ദിവസം മരണപ്പെട്ടു, തളിപ്പറമ്പിൽ യൂസുഫ് ഹാജി മരണപ്പെട്ടു, അതുപോലെ തന്നെ കുമ്പോൾ തങ്ങളുടെ ഉമ്മ മരണപ്പെട്ടു, അത്താഉള്ള തങ്ങളുടെ ഉമ്മ മരണപ്പെട്ടു, അതുപോലെ തന്നെ ഞങ്ങളുടെ തലപ്പാറ തങ്ങൾ, വൈലത്തൂര് തങ്ങൾ, അങ്ങനെ തുടങ്ങി ധാരാളം സാധാത്തുക്കൾ മരണപ്പെട്ടവരുണ്ട് റബ്ബെ. എല്ലാ ദറജ, അതുപോലെ തന്നെ മൂന്നിയൂര് കാതറാക്കയുടെ മഹല്ല് പ്രസിഡന്റ് അഞ്ചടി ഇന്ന് മരണപ്പെട്ടു. റബ്ബെ ആ കബറുകളൊക്കെ നീ സ്വർഗമാക്കണേ അല്ലാ. അവരെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാ. അച്ചിപ്ര കുഞ്ഞു മുഹമ്മദ് ഹാജി മമ്പുറം മാസങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു. റബ്ബെ അവർ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. താരി അബൂബക്കർ ഹാജി, റബ്ബെ അവരുടെ ഉമ്മായിമ്മ മരണപ്പെട്ട, ഉമ്മ മരണപ്പെട്ടത്, അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ റഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആലാ വസല്ലം അലാ ഖൈരി ഖൽഖി സനാ മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബി അജ്മഈന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.